നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നലെ കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്ന ഒരു ഫോട്ടോ, തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2.5 ലിറ്റർ പെട്രോളുമായി യുവാവ് പിടിയിൽ. ഇതായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. കോട്ടയം സ്വദേശി സേവിർ വർഗീസിനെയാണ് RPF അറസ്റ്റ് ചെയ്തത്. ഈ ഫോട്ടോയും വാർത്തയുമൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സംശയങ്ങൾ തോന്നും. ഒരു തീവ്രവാദിയെ പിടികൂടിയ നിലയിലാണ് ഈ ഫോട്ടോ RPF പ്രസിദ്ധീകരിക്കാനായി നൽകിയത്. സേവിർ വർഗീസിന്റെ രണ്ട് വശങ്ങളിലായി 4 RPF ഉദ്യോഗസ്ഥർ നിറഞ്ഞു നിൽക്കുന്നു. അതിസാഹസികമായി ഈ പ്രതിയെ എവിടെ നിന്നോ പിടികൂടിയ മട്ടിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. മുന്നിലുള്ള മേശയിൽ 2 കുപ്പികളിലായി പെട്രോളും ഒരു ഹെൽമെറ്റുമൊക്കെ വെച്ചിരിക്കുന്നു. മേശയുടെ മുൻഭാഗത്തായി ഒരു ബാഗും വെച്ചിട്ടുണ്ട്. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ നിന്നാണ് പ്രതിയെ പിടിച്ചത് എന്നൊക്കെ വാർത്തയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. RPF ഉദ്യോഗസ്ഥരോടും പോലീസിനോടുമൊക്കെ ആദ്യമേ ഒരു ചോദ്യം, ഈ പ്രതിയെ ഇത്രയേറെ അപമാനിക്കണമായിരുന്നോ? ആ പ്രതി ചെയ്ത കുറ്റകൃത്യത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പെട്രോളോ മറ്റ് സ്ഫോടന വസ്തുക്കളോ ആയി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇത് റെയിൽവേയുടെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നിക്കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലായി. എലത്തൂർ തീവെപ്പ് കേസിൻ്റെ അടിസ്ഥാനത്തിലാവാം ഇപ്പോൾ ഈ പെട്രോളുമായി യാത്ര ചെയ്ത യുവാവിനെക്കുറിച്ചുള്ള വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൈവന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ യുവാവിൻ്റെ ബൈക്ക് ബാംഗ്ലൂരിലേക്കൊന്ന് കൊണ്ടുപോകണം. റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് എത്തിച്ചു. വാഹനം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് യുവാവിന് ഒരു കാര്യം മനസ്സിലായത്. പെട്രോൾ ടാങ്കിലുള്ള പെട്രോൾ അത്രയും ഊറ്റിയെടുത്താൽ മാത്രമേ ഈ ട്രെയിനിൽ വാഹനം കയറ്റിവിടൂ. തുടർന്ന് യുവാവ് 2 കുപ്പികളിലായി പെട്രോൾ ശേഖരിച്ചു. പെട്രോളിൻ്റെ വില 100 രൂപയിൽ കൂടുതലാണ്. ഏകദേശം 250 രൂപയോളം ചിലവ് വരും ഇത്രയധികം പെട്രോളിന്. യുവാവ് മറ്റൊന്നും ചിന്തിച്ചില്ല. 2 പ്ലാസ്റ്റിക് കുപ്പികൾ തൻ്റെ ബാഗിൽ തിരികെ കയറ്റി നേരെ ട്രെയിനിൽ കയറി. 2 ദിവസം മുൻപ് എലത്തൂരിൽ നടന്ന ട്രെയിനിലെ തീവെപ്പ് കേസിനെ തുടർന്ന് RPF ഉദ്യോഗസ്ഥരൊക്കെ തികഞ്ഞ ജാഗ്രതയിലായിരുന്നു. ഇത് RPF ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ട്രെയിനിനുള്ളിൽ ഒരു യാത്രക്കാരനിൽ നിന്ന് 2 ലിറ്റർ പെട്രോൾ പിടിച്ചെടുത്തത്. അതിലൊന്നും യാതൊരുവിധ തർക്കങ്ങളുമില്ല. ട്രെയിനിൽ ഒരു കാരണവശാലും പെട്രോളോ സ്ഫോടന വസ്തുക്കളോ ആരും കൊണ്ടുപോകാൻ പാടില്ല. അവർക്കെതിരെ നിയമപരമായ നടപടികളെടുക്കണം. ശരിയായ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണം. എന്നാൽ ഇത്ര വലിയ ഒരബദ്ധം കാണിച്ച യുവാവിനെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഒരു തീവ്രവാദി കണക്കെ ആക്ഷേപിക്കണമായിരുന്നോ എന്ന ചോദ്യമാണ് നമ്മളിവിടെ ഉയർത്തുന്നത്. പണ്ട് അമേരിക്കയിലെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം വിമാനത്താവളങ്ങളിലേക്ക് എത്തുമ്പോൾ വല്ലാത്ത പരിശോധനയൊക്കെയായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സ്പ്രേയോ മറ്റെന്തെങ്കിലും ചെറിയ വെള്ളക്കുപ്പികളോ കയ്യിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു തീവ്രവാദി കണക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങനെ രൂക്ഷമായി നോക്കും. എന്നാൽ കയ്യിൽ കരുതാൻ പാടില്ലാത്ത വെള്ളക്കുപ്പികളോ മറ്റെന്തെങ്കിലും സ്പ്രേ ബോട്ടിലുകളോ കയ്യിലുണ്ടെങ്കിൽ സാധാരണ വിമാനത്താവളത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് വാങ്ങി ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുകയാണ് പതിവ്. ട്രെയിനിനുള്ളിൽ അനുവദിക്കാത്ത സാധനങ്ങളുമായി യാത്ര ചെയ്യുന്നവരുടെ മേൽ കർശനമായ നടപടികളെടുക്കണം. അതിലൊന്നും യാതൊരുവിധ വിട്ടുവീഴ്ചയും അരുത്. ഈ യുവാവ് അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഇപ്പോൾ പങ്കുവെക്കുന്നത് വലിയ നാണക്കേടിൻ്റെ വാർത്തയാണ്. എല്ലാവരും തന്നെ ഒരു തീവ്രവാദി കണക്കെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. തൻ്റെ പടം എല്ലായിടത്തും പ്രിന്റ് ചെയ്തു വന്നിരുന്നു. അധികമൊന്നും ആലോചിക്കാതെ ഇത്തരം അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടുന്നവർ ഈ യുവാവിൻ്റെ ഈ വേദനയുടെ കഥ അറിയണം. അയാൾ ചെയ്തതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരസ്യമായ പിന്തുണയൊന്നും അയാൾക്ക് ഈ വിഷയത്തിൽ ലഭിക്കാനും പോകുന്നില്ല. ഏതൊരു കുറ്റവാളിയോടും നമ്മൾ പുലർത്തേണ്ട ചില മാനുഷിക വശങ്ങളുണ്ട്. അത്തരം മാനുഷിക വശങ്ങൾ ഇവിടെ പ്രകടമാക്കിയോ എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. എത്രയോ കിലോ കണക്കിന് സ്വർണവുമായി വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന യാത്രക്കാരുണ്ട്. അവരുടെയൊന്നും ഫോട്ടോ ഇങ്ങനെയൊന്നും പ്രിന്റ് ചെയ്ത് നമ്മൾ കാണാറില്ല. വിമാനത്താവളത്തിൽ നിന്ന് 1 കിലോ സ്വർണം പിടിച്ചു, 2 കിലോ സ്വർണം പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും ചില പേരുകളും മാത്രമാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. അനധികൃതമായി കോടിക്കണക്കിന് രൂപ കൈവശം വയ്ക്കുകയും കുഴൽപ്പണ ഇടപാടുകൾ നടത്തുകയുമൊക്കെ ചെയ്യുമ്പോൾ അപൂർവമായി മാത്രമാണ് ഇത്തരം ഫോട്ടോകൾ പത്രമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറ്. RPFO പോലീസോ അതിൽ വേർതിരിവുകളില്ല. RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ട്രെയിനുകളിൽ പരിശോധന നടത്തുന്നു എന്നത് നമുക്ക് ആശ്വാസകരം തന്നെ.
അതുകൊണ്ട് തന്നെ RPF ഉദ്യോഗസ്ഥരെ മറ്റു തരത്തിൽ ഇപ്പോൾ കുറ്റപ്പെടുത്തേണ്ട. ഈ ഫോട്ടോ അത് ഇത്തിരി കടുപ്പമായി പോയി എന്ന് മാത്രം പറഞ്ഞു വെക്കാം. എന്നാൽ എലത്തൂരിൽ ഓടുന്ന ട്രെയിനിനുള്ളിൽ തീ കൊളുത്തിയ അതേ പ്രതി പിന്നീട് ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു എന്ന വാർത്ത കൂടുതൽ നടുക്കമുളവാക്കുന്നതാണ്. തീപിടുത്തത്തിന് ശേഷവും അയാൾക്കെങ്ങനെ സ്വതന്ത്രമായി ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞു? ഡൽഹിയിലേക്കും ഉത്തർപ്രദേശിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു മഹാരാഷ്ട്രയിൽ രക്തഗിരിയിലിറങ്ങിയ ഷാറൂഖിനെ കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടത്. പൊള്ളലേറ്റ നിലയിൽ മഹാരാഷ്ട്രയിൽ കൊങ്കൺ മേഖലയിലെ രക്തഗിരി ആശുപത്രിയിൽ ഇയാൾ ചികിത്സയ്ക്കായെത്തി. ട്രെയിനിലാണ് ഇയാൾ രക്തഗിരിയിലെത്തിയത് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അമ്പരന്ന് പോകും. എലത്തൂരിലെ തീവെപ്പിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായി RPF ഉദ്യോഗസ്ഥർക്കിടയിലേക്ക് കൈമാറിയിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് ഇയാളെ എന്തുകൊണ്ടാണ് RPFന് പിടികൂടാൻ കഴിയാതിരുന്നത്? എങ്ങനെയാണ് ഇയാൾ സുരക്ഷിതമായി മഹാരാഷ്ട്ര വരെ ട്രെയിനിൽ യാത്ര തുടർന്നത്? കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് മഹാരാഷ്ട്ര ATS വിഭാഗമാണ് ഇയാളെ രക്തഗിരി ആശുപത്രിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് കേരളത്തിലെ ATS വിഭാഗത്തെയാണ് അവർ വിവരമറിയിച്ചത്. തുടർന്ന് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ATS ടീം മഹാരാഷ്ട്രയിലെ ATS ടീമുമായി ബന്ധപ്പെടുകയായിരുന്നു. പൊള്ളലേറ്റതിന് പുറമെ തലയ്ക്ക് ചില പരിക്കുകൾ ഏറ്റിരുന്നു ഷാറൂഖിന്. ഇതിനെ തുടർന്നാണ് ഇയാൾ ചികിത്സ തേടിയത്. എലത്തൂരിൽ വെച്ച് തീ കൊളുത്തിയതിനു ശേഷം അതേ ട്രെയിനിൽ തന്നെ ഇയാൾ കണ്ണൂർ വരെ യാത്ര തുടർന്നു എന്നത് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഓടുന്ന ട്രെയിനിൽ അജ്ഞാതൻ തീയിട്ടു എന്ന വാർത്ത ദേശീയതലത്തിൽ വലിയ പ്രാധാന്യം കൈവരിച്ചിരുന്നു. ട്രെയിൻ യാത്രയിലെ സുരക്ഷയെക്കുറിച്ച് വ്യാപകമായ തലങ്ങളിൽ ചർച്ചകളും നടന്നിരുന്നു. അതിനുശേഷം ട്രെയിനിലേക്ക് ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ യാത്രക്കാർക്കൊക്കെ ഭയപ്പാടുണ്ടായിരുന്നു. RPF ഉദ്യോഗസ്ഥരെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ വിശ്വസിച്ചാണ് നമ്മൾ പൊതുഗതാഗതം സാധാരണ ഉപയോഗപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ട്രെയിനുകളിലുള്ള യാത്ര ആളുകൾക്ക് ഒരിത്തിരി ഭയക്കൂടുതൽ ഉള്ളത് തന്നെ. ട്രെയിനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ രക്ഷാകവചം. ട്രെയിനിൽ തീയിട്ട പ്രതിയെ അന്വേഷണ സംഘം പിടികൂടുമ്പോൾ നമുക്ക് ആശ്വസിക്കാം, നമ്മുടെ രാജ്യം കരുത്തുറ്റത് തന്നെ. സംസ്ഥാനത്തെ അന്വേഷണ സംഘം മാത്രമല്ല കേന്ദ്ര ഏജൻസികളൊക്കെ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുന്ന കാഴ്ച. ട്രെയിൻ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും RPFനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ തെരച്ചിലുകളും സുരക്ഷാ സംവിധാനങ്ങളും ട്രെയിനുകളിൽ ഒരുക്കണം. ഇത്തരം പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുകയല്ല, ചെറിയ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുക അത്രമാത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.